കെ.എസ്. ഹരിഹരൻ ടെലിഫോണായി. ഹരിഹരൻ, ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ? ഇന്ന് ഉച്ച മുതലേ ഒരു കാർ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ആ വണ്ടിയുടെ നമ്പർ KN 7009 എന്നാണ്. ചുവന്ന ഹ്യുണ്ടായി കാറാണ്. നമ്മൾ ഈ വിവരം FP അറിയിക്കുന്നുണ്ടായി. പക്ഷേ ഇപ്പോഴാണ് പോലീസ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഒരു 10 മിനിറ്റ് മുമ്പാണ് സ്കൂട്ടറിൽ വന്ന രണ്ട് ചെറുപ്പക്കാർ ഗേറ്റിലേക്ക് ബോംബ് എറിഞ്ഞ് പോയത്. ഗേറ്റ് തട്ടിയിട്ട് വീണു പൊട്ടി. ഗേറ്റിലാണോ ബോംബ് തട്ടിയത്? അതെ, ഗേറ്റിൽ തട്ടിയിട്ട് ബോംബ് പൊട്ടിത്തെറിക്കാനുണ്ടായത്. അവർ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ബൈക്ക് ബൈക്കിലല്ല, സ്കൂട്ടറിലായിരുന്നു അല്ലേ? വണ്ടിയിൽ എത്ര പേരുണ്ടായിരുന്നു അറിയാമോ? കാറിൽ 6 പേരുണ്ടായിരുന്നു, 6 ചെറുപ്പക്കാരുണ്ടായിരുന്നു. കാറും ബൈക്കും ഒരുമിച്ചായിരുന്നോ? അല്ല, കാർ ഉച്ചയ്ക്ക് മുതലേ ഇവിടെ രംഗപരീക്ഷണം നടത്താമെന്നാണ് അവര് ഗേറ്റിന് മുമ്പിൽ വന്ന് ആക്രോശിക്കുക ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അവര് പോയി. നമ്മൾ ആ വിവരം പോലീസ് അറിയിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴാണ് പോലീസ് എത്തിയിട്ടുള്ളത്. പോലീസ് എത്തിയിട്ടുണ്ടോ ഇപ്പോൾ? ഇപ്പൊ പോലീസ് എത്തിയിട്ടുണ്ട്. ആ വീടിന് പോലീസ് കാവൽ ആവശ്യപ്പെടുന്നുണ്ട്? തീർച്ചയായിട്ടും. വീട്ടിൽ നിങ്ങൾ എല്ലാവരും വീട്ടിലിരിക്കുമ്പോഴാണല്ലോ അല്ലേ? അതെ അതെ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടോ? ഉണ്ട്, അത് ബോംബായതുകൊണ്ടോ നമുക്ക് പരിചയമുണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല, ഭീഷണിയും ഉണ്ടായിരുന്നല്ലോ ഉച്ച മുതൽ. നേരത്തെ രമ സംസാരിക്കുമ്പോൾ ഭീഷണിയുണ്ട്, ഭീഷണിയുണ്ട്, ഭീഷണിയുണ്ട്. വൈകിട്ടോടെ CPM പ്രതിഷേധ പ്രകടനം. ഈ കാറിലെത്തിയ സംഘം എന്ന് പറയുന്നത് നിങ്ങൾ ആരെയാണ് സംശയിക്കുന്നത്? ഇക്കാര്യത്തിൽ ഒരു ആരോപണമായി ഉന്നയിക്കുന്നുണ്ടോ? കാരണം ഇതിന് ശേഷം താങ്കളുടെ പ്രസംഗത്തിന് ശേഷം ഉണ്ടായ പ്രതികരണങ്ങൾ നമുക്കറിയാം. ഇരുഭാഗത്തും താങ്കൾ ഖേദം പ്രകടിപ്പിച്ചു. പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റ് ആ രൂപത്തിലുള്ള ഖേദമായിട്ട് പൊതുവെ ആർക്കും ആ രൂപത്തിൽ തോന്നിയിരുന്നില്ല. പക്ഷേ അല്പം മുമ്പ് നമ്മുടെ ചർച്ചയിൽ, റിപ്പോർട്ടറിൻ്റെ ചർച്ചയിലാണ് താങ്കൾ അതിൽ വിശദമായ ഒരു പ്രതികരണം നടത്തിയത്. അതിൽ ആ ഖേദപ്രകടനം വളരെ വിശദമായി തന്നെ താങ്കൾ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോഴെന്താണ് ഇക്കാര്യത്തിൽ താങ്കൾക്കിപ്പോൾ പറയാനുള്ളത്? ഒരു പ്രസംഗം വരുത്തിയ അപകടമായിട്ടാണോ ഇതിനെ കാണുന്നത്? അപകടത്തിന്റെ ഒരാൾക്ക് അയാളുടെ ആശയങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് അപകടമല്ലോ. പി മോഹനൻ നടത്തിയ പത്രസമ്മേളനത്തിന് അകത്ത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒന്നും തീരില്ല. അതുമായിട്ടാണ് ഞാൻ ഇതിനെ കൂട്ടി വായിക്കുന്നത്. അത് തീരില്ല, ഓപ്പറേഷൻ കൊണ്ട് തീരില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. താങ്കൾ കാണുന്നത് അല്ല, അതിന് ഇവിടെ തീരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ കൃത്യമാണ്. മറ്റു വഴികളിലേക്ക് പോകുന്നുള്ളതാണ്. ആ വഴിയാണ് ബോംബെറിയ എന്നുള്ളത്, ആളെ കൊല്ലുക എന്നുള്ളത്. അതിലേക്കാണ് അവർ പോകുന്നത്. ഈ ഉച്ചക്ക് ഈ കാറിന്റെ ഒരു സംശയകരമായ വരവ്, അതിൽ പോലീസിനോട് പരാതി പറഞ്ഞിട്ടും പോലീസ് എത്തിയില്ല അല്ലേ? ഇല്ലല്ല, പോലീസ് വളരെ വൈകിട്ടാണ് വന്നത്. ഇപ്പോൾ പോലീസ് സംഘം വീടിന് കാവലുണ്ടോ? പോലീസിന്റെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. അവര് പക്ഷേ എന്താണ് അവരുടെ ലക്ഷ്യം പറഞ്ഞിട്ടില്ല. ഈ കാറിലുണ്ടായിരുന്നവർ 6 പേരാണെന്ന് പറഞ്ഞപ്പോൾ കൃത്യമായ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ നാട്ടിലുള്ളവർ തന്നെയാണോ? അവര് മലപ്പുറം ജില്ലയിലുള്ളവരല്ല, മലപ്പുറത്തുനിന്ന് വന്നവർ തന്നെയാണ്. ഒരു ഭാഷ, മലപ്പുറത്തെ ഒരു ഭാഷയല്ല അവർ ഉപയോഗിച്ചു. മലപ്പുറത്തുള്ളവരല്ല? അല്ലല്ല. അപ്പോൾ എവിടത്തെ ഭാഷയായിട്ടാണ് തോന്നിയത്? അത് കോഴിക്കോട് ജില്ലയിലുള്ളവരായിട്ടാണ് തോന്നിയത്. നമുക്കങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ദൂരെ ചോദിക്കാൻ ചെയ്യും. താങ്കൾ പറയുന്നത് ഒന്ന്, മോഹൻ്റെ വാർത്താ സമ്മേളനം, അതിനുശേഷം ഇവിടെ കൊണ്ട് തീരില്ല എന്ന് പറയുന്നു. കോഴിക്കോട് നിന്നെത്തിയ സംഘമാണെന്ന് സംശയിക്കുന്നു. CPM ആണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണോ കരുതുന്നത്? CPM അല്ലാതെ ഈ കാര്യത്തിൽ വേറെ ആർക്കും CPM മാത്രമേ നമ്മുടെ ഒരു ശത്രു. CPM ഇനി ഇക്കാര്യത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഇതിനെ നേരിടാനിരിക്കുന്നത്? കാരണം KK രമ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഖേദപ്രകടനത്തിന് ശേഷവും ഇത് വലിയ തോതിൽ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്ന സാഹചര്യം. RMP ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നു എന്നൊരു ആലോചനയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ RMP യും പി മോഹനുമായുള്ള വിരോധം കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു ആക്രമണവും ആ തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സംശയിക്കുകയാണോ? താങ്കളുടെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ശരി, സുരക്ഷിതമായി നിൽക്കുക. ഹരിഹരന്റെ വീടിന് നേർക്കാണ് അല്പം മുമ്പ് ബോംബെയർ ഉണ്ടായത്. സ്കൂട്ടറിലെത്തിയ യുവാക്കളാണ് അവർ. കോഴിക്കോട് ഭാഷയാണ്.
മലപ്പുറത്തെ ഒരു ഭാഷയായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് പി മോഹന്റെ വാർത്താ സമ്മേളനത്തിൽ ഇതിവിടം കൊണ്ട് നിൽക്കില്ല എന്നുള്ള പ്രതികരണം അതൊരു ഭീഷണിയായിട്ടാണ് കാണുന്നതെന്നും ഹരിഹരൻ പറയുന്നു. രാവിലെയും ഈ ഭീഷണിപ്പെടുത്തുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. വീടിന് മുന്നിൽ വന്ന് ഭീഷണിപ്പെടുത്തി ചിലർ പോയിരുന്നു. അപ്പോൾ പോലീസിനെ അറിയിച്ചെങ്കിലും പോലീസ് എത്തിയില്ല. ഇപ്പോൾ ബോംബ് സ്ഫോടനം ഉണ്ടായ ശേഷമാണ് പോലീസ് എത്തിയിരിക്കുന്നത്. വീട് ഈ ഗേറ്റിൽ നിന്ന് കുറച്ച് അകത്തേക്കാണ്. ആ ഗേറ്റിൽ തട്ടി ബോംബ് പൊട്ടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. വീടിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തായാലും കാറിലെത്തിയ സംഘം നേരത്തെ ഭീഷണിപ്പെടുത്തി, അതിനുശേഷമാണ് ബൈക്കിലെത്തിയ സംഘം ബോംബ് എറിഞ്ഞിരിക്കുന്നത്.